ഹലോ എം എം ഹൗസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കുഞ്ഞോൻ്റെ വീട്ടിലെ പ്രാവുകളെ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ചേ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് പ്രാവുകൾക്ക് മാത്രമായിട്ടൊരു എപ്പിസോഡാണ് കേട്ടോ. പ്രാവുകൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം, ഫുള്ള് കാണിച്ചു തരാം. അപ്പോൾ ഇതാ നമ്മളെ പ്രാവിൻ്റെ കൂടെ നമ്മളെ ചെക്ക എന്താ കേട്ടോ. ഇത് കുഞ്ഞോൻ്റെ മോനാണ്. കുഞ്ഞോനെന്ന് പറഞ്ഞാൽ ആരാന്ന് നമ്മൾ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. കുഞ്ഞോൻ ഇതിൽ കാണിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ കുഞ്ഞോന് പ്രത്യേകിച്ച് ക്യാമറേൻ്റെ മുന്നിക്ക് വരാൻ വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആളാണ്. മൂപ്പരെ മോനേതാ മിത്തു. മിത്തുവാണ്, മിത്തും ഷെയ്മോളും കൂടിയാണ് ഈ പ്രാവിനൊക്കെ നോക്കണതും അതിന് ഭക്ഷണം കൊടുക്കാനും ഒക്കെ അതിനും വരാണ്. ഇവിടെ ഇപ്പോൾ ഏകദേശം 40 പ്രാവുകളുണ്ട്. 40 പ്രാവുകൾ പറഞ്ഞാൽ അതിൽ പല പല ഐറ്റംസ് ഉണ്ട്, ഓരോരോ പേരുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇതിന് ഇതിലിപ്പോൾ ഉള്ള ഐറ്റംസ് എന്ന് പറഞ്ഞാൽ, ഒന്ന് പറവ എന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ട്. പറവ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറപ്പികൾ മത്സരത്തിനൊക്കെ കൊണ്ടുപോകുന്ന ഐറ്റം സാധനമാണ്. പറപ്പികൾ മത്സരമൊക്കെ ഉണ്ടാവുമല്ലോ പ്രാവിനെ, നമ്മളെ മറ്റേ പറവ പറഞ്ഞ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. ആ ഒരു ടൈപ്പ് സാധനമുണ്ട്. പക്ഷേ ഇവിടെ പാരോ അതിനൊന്നും പോരല്ലേ. അതിപ്പോൾ എല്ലാം കൂടി ഒരുമിച്ചാണ്. പറവ പറഞ്ഞ സാധനമുണ്ട്, പിന്നെ സബ്ജ എന്ന് പറഞ്ഞിട്ട് ഒരു ഐറ്റം ഉണ്ട്, പിന്നെ ഡബിൾ കണ്ണി എന്ന് പറഞ്ഞിട്ട് വേറെ ഐറ്റം ഉണ്ട്. അത് പറഞ്ഞാൽ രണ്ട്, ഒരു കണ്ണ് കറുപ്പും ഒരു കണ്ണ് വെള്ളിയായി കയറലോ. ഇതൊക്കെ ഓരോ അറിവാണ്, നമുക്കിതിനെക്കുറിച്ച് അറിയില്ല കേട്ടോ. ഒരു പറഞ്ഞെന്ന അറിവാണ്. ഇറ്റേക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് ഒന്നും കൊടുക്കണില്ല. രാവിലെ കുറച്ച് ഗോതമ്പ് ഇട്ട് കൊടുക്കും, പിന്നെ ഇറ്റുകൾ പറന്നു പോവും. നല്ല ഇണക്കുള്ള സാധനങ്ങളാണ്. വൈകുന്നേരം വരും, അപ്പോൾ കുറച്ച് ഗോതമ്പ് ഇട്ട് കൊടുക്കും. ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഇതിന് പരിപാടികൾ. നല്ല ഇണക്കുള്ള സാധനമാണ്, കുട്ടികളായിട്ടൊക്കെ നല്ല ഇണക്കാണ്. ഇതല്ല മിത്തുവിൻ്റെ കയ്യുമ്മലൊക്കെ വന്നിരുന്ന് കണ്ട് ഭക്ഷണം കഴിക്കും. അപ്പോൾ ചില ആൾക്കാർ വിചാരിച്ചു, എന്തപ്പോൾ ഈ പ്രാവിനെ കുറേ ഇങ്ങനെ വളർത്തിയിട്ട് സമയം മെനക്കെട്ട് അയിമ ചിലവല്ലേ എന്ന് വിചാരിച്ചു. അങ്ങനെയൊന്നുമില്ല, ഇത് ഓരോരുത്തരുടെ ഇൻട്രസ്റ്റാണ്. ഇതിപ്പോൾ കുഞ്ഞോനും മക്കൾക്കും ഷെയ്മോളും ഇവരൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ ഒരു താല്പര്യമാണ്. പിന്നെ പറഞ്ഞാൽ ഇത് 10 പ്രാവിന് ഇവർ തുടക്കത്തിൽ, ഇപ്പോൾ ഇതിപ്പോൾ 40 ആയില്ലേ. ഇതിപ്പോൾ ഒരു ജോഡിക്ക് കടയിൽ കൊണ്ടുപോയി 500 മുതൽ മോൾക്ക് കിട്ടും. പിന്നെ നമ്മളെ മിത്തുവിനെ കുറിച്ച് പ്രത്യേകം പറയണമെന്ന് ഓന് അറിയിച്ചിട്ടുണ്ട്. ഓൻ നല്ല ഉഷാറായിട്ട് ഈ പ്രായത്തിൽ ഓന്, ഇപ്പോൾ നമ്മളെ ചെക്കന്മാരൊക്കെ ഈ ഒരു പരിപാടിക്ക് കിട്ടൂല കേട്ടോ. ഓന് ഇതിലൊരു പ്രത്യേക താല്പര്യമാണ്. ഓന് ഈ കിളികളും പ്രാവുകളും ആടുകളും ഒക്കെ ആയിട്ട് ഓനങ്ങ് നടക്കുകയാണ്. ഓനിതിൻ്റെ വലിയ ബിസിനസ് സംരംഭം തുടങ്ങണം എന്നൊക്കെയാണ് ഓൻ്റെ ആഗ്രഹങ്ങൾ വലുതാകുമ്പോൾ. ഇൻഷാല്ലാ ഏതായാലും ഉഷാറാവട്ടെ. നമ്മളെ കിളികളെ വീഡിയോ തന്നെ കൂടെ കുഞ്ഞോൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കി എന്ന് പറഞ്ഞപ്പോൾ ഓൻ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഓൻ അതിന് കുറേ പരാതി പറഞ്ഞു എന്നോട്. പിന്നെ നമ്മളെ വീഡിയോ കണ്ടുകൊണ്ട് ആർക്കെങ്കിലും പ്രാവിനെ വാങ്ങണമെന്നോ വളർത്തണം എന്നൊക്കെ ആഗ്രഹമുള്ള ആൾക്കാർ കുഞ്ഞോനേറ്റോ ഇവരേറ്റോ മിത്തുവിനേറ്റോ ഒക്കെ ബന്ധപ്പെടട്ടോ. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, നമ്മളതിന് മറുപടി തരണ്ട്. വേണമെന്നൊരു കുഞ്ഞോൻ്റെ നമ്പറും കമൻറ്റ് ബോക്സിൽ അയച്ചു തരണ്ട്. വീഡിയോസ് ഉണ്ട്, അതുമാതിരി ചെടികളെ വീഡിയോസ് ഉണ്ട്, എല്ലാം നിങ്ങളെ മുന്നിലേക്ക് ഞാൻ എത്തിക്കും. ഇതിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമുക്ക് തെറ്റുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം തിരുത്താം. അപ്പോൾ ഓക്കെ.